നമ്മളിപ്പോ കുമരകത്താണുള്ളത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, കുമരകം ബേർഡ് സാങ്ച്വറിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മള് കുമരകത്താണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്, ഈ കുമരകം വാട്ടർസ്കേപ്സ് എന്ന പേരുള്ള അതിമനോഹരമായ ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിനകത്താണ് ശരിക്കും ബേർഡ് സാങ്ച്വറി ഉള്ളത്. നമ്മളങ്ങോട്ട് കയറി ചെല്ലുകയാണ്. നമുക്ക് ഈ ബേർഡ് സാങ്ച്വറി വണ്ടി അവിടെ ഇട്ടിട്ട് വന്നാൽ പറയാം. റൂം ബുക്ക് ചെയ്യാം. ആദ്യമേ പറയാം, ഇതൊരു പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. ഞാൻ ഗോയ് ബിബോയിൽ ബുക്ക് ചെയ്ത് ക്യാഷ് കൊടുത്തു വന്ന് താമസിച്ചത് തന്നെയാണ്. അതിൻ്റെ എക്സ്പീരിയൻസ്, നമ്മൾ താമസിച്ചതിൻ്റെ എക്സ്പീരിയൻസ് മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. കാരണം നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ താമസിച്ചിട്ട്, കാരണം സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റവും പൊതുവെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടായിരുന്നു. പൊതുവെ നമ്മൾ ഈ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ ആകുമ്പോഴേ KTDC തന്നെ പല ഹോട്ടലുകളിലും അവരുടെയൊക്കെ പെരുമാറ്റം നമ്മൾക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം വളരെ നന്നായിരുന്നു. നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്ന ഈ തനി കേരളീയ വാസ്തു ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടമാണ് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ. വളരെ മനോഹരമായൊരു കെട്ടിടമാണിത്. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ആദ്യം റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മളെ കോട്ടേജുകളിലേക്ക്, നമ്മുടെ കോട്ടേജിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ഈ ഇലക്ട്രിക് ബഗ്ഗിയിലാണ്. അപ്പോൾ നമുക്കാദ്യം വണ്ടിയുടെ അടുത്ത് പോയിട്ട് വണ്ടിയിൽ നിന്ന് ലഗേജൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കോട്ടേജുകളിലേക്ക് ഈ ബഗ്ഗിയിൽ യാത്ര തുടരാം. ാണ് നമ്മുടെ കോട്ടേജ്, ഈ കനാൽ വ്യൂ എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. ഇവിടെ പല ടൈപ്പ് കോട്ടേജുകളുണ്ട്. കനാൽ വ്യൂ കോട്ടേജുകളാണ് ഏറ്റവും അധികം. നിങ്ങൾക്ക് KTDC വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാം. എല്ലാ ടൈപ്പ് കോട്ടേജുകളും അവൈലബിൾ ആണ്. KTDC വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പം നമ്മുടെ കോട്ടേജിൻ്റെ ഉൾവശം വളരെ മനോഹരമായിട്ടുള്ള കോട്ടേജാണ്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കോട്ടേജുകളുടെയും ഉൾവശം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഈ കോട്ടേജിൻ്റെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന ആംബിയൻസ് അനുസരിച്ച് അതിൻ്റെ താരിഫിൽ ഡിഫറൻസ് ഉണ്ട്. ഗാർഡൻ വ്യൂ കോട്ടേജുകളാണ് ബേസിക് കോട്ടേജുകൾ. ഇപ്പം ഞങ്ങൾ താമസിച്ചത് കനാൽ വ്യൂ എന്ന കോട്ടേജാണ്. ഈ കനാലിൻ്റെ മേലെയാണ് ഈ കോട്ടേജുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ട് സൈഡിൽ നിന്നുള്ള മരത്തിൻ്റെ തടിയിലാണ്, ഫുള്ളും മരമാണ് ഉള്ളിലൊക്കെ. വളരെ മനോഹരമായിട്ടുള്ളൊരു കോട്ടേജാണ് ഇതിൻ്റെ. ഈ കനാൽ വ്യൂ കോട്ടേജിൻ്റെ ആക്ച്വൽ റെൻ്റ് 7500 റുപ്പീസാണ്. 7500 രൂപയാണ്. അത് ഓരോ സമയത്തിനനുസരിച്ച് വരി ചെയ്യും. സീസണിൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. സീസണിലും ഓഫ് സീസണിലൊക്കെ അനുസരിച്ച് ആ റേറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഗോയ ബിബോയിൽ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു 1200 റുപ്പീസ് എന്തോ ഒരു ഡിസ്കൗണ്ട് കിട്ടി. 6300 രൂപയായിട്ടുള്ളൂ എനിക്ക്.
വൈബി പോലെ സ്ഥിരം ബുക്ക് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇതാണ് മനോഹരമായിട്ടുള്ള കുറേ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ നാച്ചുറലായിട്ടുള്ള ഭയങ്കര വളരെ സുന്ദരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ചുറ്റും. അപ്പോൾ ഇവർ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ പറയുന്നുണ്ടായി കുമരകത്തുള്ള ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ഏരിയ ഉള്ള റിസോർട്ട് ഈ വാട്ടർസ്കേപ്സാണ്. അതിൻ്റെ തൊട്ടാണ് ഇതിൻ്റെ മതിലിനോട് ചേർന്നാണ് താജ്. അതിനൊന്നും ഇത്രയും സ്ഥലമില്ല, ഇത് ഗവൺമെൻറ്റിൻ്റേതായതുകൊണ്ടായിരിക്കണം. ഒരുപാട് ഏരിയ ഉണ്ട്, വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തത്. ഈ കായലിൻ്റെ അരികത്ത് നമുക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കായൽക്കരയിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കായൽ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ ബഗ്ഗിയിൽ കയറിയിട്ട് അടുത്ത് ഞങ്ങളൊരു ബോട്ടിങ്ങിന് പോവുകയാണ്. അപ്പം ബോട്ടിംഗ് KTDC തന്നെ ഒരു ബോട്ട് ചെട്ടിയുണ്ട്, ഇവിടെ സ്വന്തം ബോട്ടും ഉണ്ട്. 750 രൂപ മറ്റാണ് ഒരു മണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത്. കായലിലൂടെ അതിമനോഹരമായ കാഴ്ചകളും കണ്ടിട്ട് ഒരു ബോട്ടിംഗ്. കായൽ ഏറ്റവും മനോഹരിയായിരിക്കുന്നത് കുമരകത്ത് തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. ഈ റിസോർട്ടിനുള്ളിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ് അവിടെ ഉള്ളത്. റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ്. മരത്തടികൾ, മരത്തിൻ്റെ പലകകൾ അടിച്ചിട്ടുള്ള ഒരു വഴിയാണ് കായലിൻ്റെ മുകളിലൂടെ. അതിലൂടെ നടന്നു വേണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലെത്താൻ. വളരെ നല്ല ഭക്ഷണവും ഒരു റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ മിതമായിട്ടുള്ള ചാർജുകളും ആണ് ഇവിടെ റെസ്റ്റോറൻറ്റിലുള്ളത്. കായലിൻ്റെ മനോഹര ഭംഗി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. പിന്നെ ഏറ്റവും മനോഹരമായ സംഗതി ഇവിടെ നിന്ന് കാണുന്ന സൺസെറ്റാണ്. നമുക്ക് ഈ കായലിൻ്റെ കരയിൽ വന്നിരുന്നിട്ട് സൺസെറ്റ് കാണാം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ 4 തരത്തിലുള്ള കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. ഗാർഡൻ വ്യൂ, കനാൽ വ്യൂ, പിന്നെ കായൽ വ്യൂ ഉള്ള 2 ടൈപ്പ്. ഒരു സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ കായലിൻ്റെ വളരെ അടുത്ത് ഉള്ള 2 കോട്ടേജുകളുണ്ട്. പിന്നെ കായൽ വ്യൂ, ഏറ്റവും അധികം കോട്ടേജുകൾ ഉള്ളത് കനാൽ വ്യൂ ആണ്. അപ്പം ഈ ഈ സൂപ്പർ വ്യൂ കോട്ടേജുകൾക്ക് സീസൺ സമയത്ത് ഏകദേശം 12,000 രൂപ വരെയൊക്കെ റെൻ്റ് വരാറുണ്ട് അത്ര. എന്തായാലും ഈ കേരളത്തിൽ ഇത്രയും മനോഹരമായ റിസോർട്ട് ഉണ്ടെന്ന് വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു സംഗതി തന്നെയാണ്. അതും KTDC ഓണർഷിപ്പിൽ. അപ്പം നിങ്ങൾ കുമരകത്ത് വരികയാണെങ്കിൽ സന്ദർശിക്കുക. ഈ റൂം എടുക്കാതെ ഡേ പാക്കേജുകളും ഉണ്ടെന്ന് തോന്നുന്നു. വെറുതെ ഇവിടെ വന്നിരുന്ന് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഡേ പാക്കേജുകളുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ നമ്പറെടുത്ത് വിളിച്ചു നോക്കിയാൽ അറിയാം. എന്തായാലും വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം.
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഈ കണ്ടൻറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻ്റ് ചെയ്തിട്ട്. അപ്പം ഈ നമ്മുടെ നേരത്തെ ബേർഡ് സാങ്ച്വറിയെക്കുറിച്ചുള്ള നമ്മളുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നതുവരെ വിടാം.